സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും പറയാം നേടാം സ്വാഗതം. ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പാർവതി ഇന്നും നമ്മളോടൊപ്പം കൂടുകയാണ്. പാർവതി ഒരു മിടുക്കിയാണ്, കാരണം നന്നായിട്ട് പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. സോ സവാരി ഗിരിഗിരിയിൽ ഇന്ന് പാർവതിക്കൊപ്പം ഒരു സെലിബ്രിറ്റി ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് മറ്റാരുമല്ല സിജ റോസ്. അഭിനേത്രിയാണ്, ഒരുപാട് സിനിമകളുണ്ട്, അത് സിജ റോസ് തന്നെ പറയും. അപ്പം വളരെയധികം സ്നേഹത്തോടുകൂടി സിജ റോസ്, വെൽക്കം ടു പറയാം നേടാം. വീട്ടിലിരിക്കൂ, പണം നേടൂ. നമസ്കാരം ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. എവിടാണ് ഇപ്പൊ താമസം? എവിടാണ്? ഞാനിപ്പോ കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിൽ? അതായത് ഞാൻ കേട്ട് സിജയ്ക്ക് ഒരുപാട് പേരുണ്ടെന്ന് കേട്ടു. അതായത് സിജ, സിജു, സിജി, അങ്ങനെ ഒത്തിരി പേരുണ്ടെന്ന് കേട്ടു. ശരിക്കുള്ള പേരേതാണ്? എന്റെ ശരിക്കുള്ള പേര് സിജു എന്നാണ്. പക്ഷെ എന്താന്ന് വെച്ചാ, ഞാൻ ഫിലിമില് വന്നപ്പോ ഇവിടെ മിക്ക ആണുങ്ങളുടെ പേര് സിജു ആയത് കാരണം പിന്നെ അത് ഞാൻ മാറ്റിയതാണ്, സിജയാക്കി. സിജയാക്കി. കുമ്പിടി എന്നല്ല പേരുണ്ടോ? അപ്പോ ഏതൊക്കെയാണ് ചിത്രങ്ങൾ എന്നൊന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട്, കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്, അപ്പൊ അവരെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട്. എല്ലാവർക്കും അറിയാം, 100% എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടെ നമ്മുടെ ഈ ഷോയില് ഒന്നുകൂടെ എംഫസിസ് ചെയ്യാൻ വേണ്ടിട്ട്, ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ആദ്യത്തെ സിനിമ എന്റെ ഉസ്താദ് ഹോട്ടലായിരുന്നു. അതെ, ഇത്താത്താസൻ കമ്പനി എന്നൊരു ക്യാരക്ടറിലെ ഒരാളായിരുന്നു. പിന്നെ നീക്കോനാച്ച ചെയ്തു, അനിൽ ഉണ്ടായിരുന്നു. നിന്നെ കൊല്ലും ഞാനും ചാകും. എന്റെ അവസ്ഥ ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് നീക്കോ നാച്ചയാവും. നീക്കോ നാക്കോ പിന്നെ തമിഴില് ചെയ്ത് രക്ക സിനിമയിലാണ് വിജയ് സേതുപതി സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. പിന്നെ ഭൈരവ ചെയ്തു തമിഴില്, വിജയയുടെ പടമാണ്. പിന്നെ ഇപ്പൊ റീസെന്റ്ലി ചെയ്തത് തമിഴില് ജ്യോതിക മാമിന്റെ കൂടെ ഒരു പടം ചെയ്യാൻ കിട്ടി. അപ്പൊ അതിപ്പോഴും ഷൂട്ടിംഗ് കുറച്ച് പെൻഡിങ് ഉണ്ട്, ബിക്കോസ് ഇപ്പൊ കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ ആയത് കാരണം. ഇന്നലെ ഞങ്ങളുടെ എന്റെ കുറെ നാൾക്ക് ശേഷം വീണ്ടും മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരുന്നു റോയ് എന്ന ഫിലിമിലൂടെ. സുരാജേട്ടന്റെ ഫിലിമാണ് റോയ്. അപ്പൊ സുരാജേട്ടന്റെ കൂടെ അഭിനയിക്കാൻ അങ്ങനെ വീണ്ടും ഒരു തിരിച്ചുവരവായിട്ട് ഞാൻ റോയ് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ വരും. വെരി ഗുഡ്. അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം പാട്ടൊക്കെ പാടുമോ? എങ്ങനെയാണ്, മൂളിപ്പാട്ടെങ്കിലും പാടും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. പാട്ട് പ്ലീസ് ചേട്ടാ, പ്ലീസ്. പാട്ട് മാത്രം എന്നെ കൊണ്ട് പാടിപ്പിക്കില്ല. പിന്നെ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറയാൻ പറ്റില്ല, കാരണം വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു ഓൺലൈൻ ഇതായതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഞാൻ പാട്ട് പാടിയ പിന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നീക്കോ ഞാൻ ചെയ്യും. അതെന്തായാലും സംഭവിക്കും, കാരണം മിക്കവാറും ഇതിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഞാൻ. അപ്പൊ സിജ, ഇന്നലെ രാത്രി 8 മുതൽ 8:30 വരെ നമ്മുടെ കൂടെ പാർവതി PWD ജോലി ചെയ്യുന്നത്. പിന്നെ MA എന്താണ് പാർവതി? MA റൂറൽ ഡെവലപ്മെന്റ്. അതിന് പഠിക്കുകയാണ്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഒരു ഹനുമാനെ പോലെ ഒരു പയ്യനെ കാണിച്ചു തരുമെന്ന്. ഞാൻ പറഞ്ഞു പറയാം നേടാം, കല്യാണം കഴിക്കാം, എന്നാക്കാം നമുക്ക് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ സിജ റോസ് ഉണ്ട്, ഒത്തിരി പടങ്ങൾ, തമിഴ്, മലയാളം, അങ്ങനെ ഒത്തിരി പടങ്ങൾ ചെയ്തതാണ്. നിങ്ങളെ ഒന്ന് സഹായിച്ചു. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ ഇത്ര നന്നായിട്ട് ചെയ്തു, ഇനി ബാക്കിയുള്ള റൗണ്ടും നന്നായിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഉണ്ട് സഹായിക്കാൻ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ബെസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം ട്ടോ. So we are going to start Parayam Nedam Savari Giri Giri. Aadithya chodyam Parvathi sradhichu kekkanam, palayathilum korchu kaduppumayirikkum chodyangal, pakshe tension adikkanda,
നമുക്ക് സിജ റോസ് അല്ലെങ്കിൽ സിജ സിജു സിജി സിസ എന്നൊക്കെ വിളിക്കും. പല പേരുകളുണ്ട്, എന്ത് പേര് വേണേ വിളിക്കാം. ഉമ്പിടി ഉമ്പിടി എന്ന് കുമ്പിടി ഉമ്പിടി എന്ത് വേണേ വിളിക്കാം, കാരണം പേരൊരു പ്രശ്നമല്ല പുള്ളിക്കാരിക്ക്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, തെങ്കാശി പട്ടണം എന്ന ഈ സിനിമയിൽ കാവ്യ മാധവന് ശബ്ദം നൽകിയത് ആരാണ്? എ ശ്രീജ, ബി ഭാഗ്യലക്ഷ്മി, സി സംഗീത. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ, 20 seconds. ഓപ്ഷൻ എ ശ്രീജ, ബി ഭാഗ്യലക്ഷ്മി, സി സംഗീത. സഹായിക്കാൻ ചോദിക്കൂ. ഓപ്ഷൻ എ ശ്രീജ ആണോ ജിജി? ശ്രീജ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. എടുത്തിട്ട് പൂട്ടി കഴിഞ്ഞു ഞാൻ. ഓക്കെ, ശ്രീജ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ ചോദ്യം സിജയോടാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്നില്ല, ഒരു ചോദ്യം. ഒരു കിണറ്റിൽ 10 ചാക്ക് പഞ്ചസാര ഇട്ടു, രണ്ടാമത്തെ കിണറ്റിൽ 20 ചാക്ക് ഇട്ടു. ഏത് കിണറ്റിലാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള വെള്ളം കിട്ടുന്നത്? പാർവതി മിണ്ടരുത്. സിമ്പിൾ അല്ലേ ഇത്? അതെ, ഒന്നും പറയാം. ഒരു കിണറ്റിൽ 10 ചാക്ക് പഞ്ചസാര ഇട്ടു, രണ്ടാമത്തേൽ 20 ചാക്ക് ഇട്ടു. ഏത് കിണറ്റിലാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള വെള്ളം കിട്ടുന്നത്? അല്ലല്ലോ, നമ്മളിപ്പോ ഒരു ചായയില് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിനല്ലേ മധുരം കൂടുതല്? 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത്രയല്ലേ പറഞ്ഞോ? രണ്ടാമത്തെ കിണറല്ലേ എന്റെ കറക്റ്റ് ആണ്. നല്ലൊരു കൈഡി കൊടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ തലേനി വെളി കാണിക്കരുത് കേട്ടോ. ഞാൻ എന്താ ചോദിച്ചത്? ആദ്യത്തെ കിണറ്റിൽ 10 ചാക്ക് പഞ്ചസാര ഇട്ടു, രണ്ടാമത്തെ കിണറ്റിൽ 20 ചാക്ക് ഇട്ടെന്നല്ലേ പറഞ്ഞുള്ളു, പഞ്ചസാര എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ കേട്ടില്ല കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ച് കേക്കൂ അടുത്ത ചോദ്യം. ഓക്കെ പാർവതി. സോ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്നത്തെ പ്രശസ്തയായ ഒരു നായിക തെങ്കാശി പട്ടണം എന്ന ഈ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്, ആരാണ് അത്? എ ബേബി നയൻതാര, ബി സനുഷ, സി മഞ്ജിമ. ഓപ്ഷൻ ബി. ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. ബേബി നയൻതാര, സനുഷ, മഞ്ജിമ. ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്, 20 സെക്കൻഡ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ക്ലൂ തരാം. ഒരു വടക്കൻ സെൽഫി പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിലാരാണ്? സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജിമ, മഞ്ജിമ സർ, മഞ്ജിമ. അപ്പൊ മഞ്ജിമയെ ഞാൻ എടുത്തിട്ട് പൂട്ടി. അപ്പൊ നമുക്ക്, അതെ പാർവതി, പാർവതി ഇത്രയും പാട്ടൊക്കെ പാടിയല്ലേ, മഞ്ജിമ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ സിജയുടെ ഒരു പാട്ട് കേൾക്കണ്ടേ? കേക്കണം, കേക്കണം പ്ലീസ് സിജ. ഞാൻ ആദ്യം തന്നെ ചേട്ടനോട് പറഞ്ഞ എന്നെ കൊണ്ട് പാടിപ്പിക്കില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ. പിയു ബോലെ പിയ ബോലെ ക്യാ യേ ഡോലേ ജാനോ നാ ക്യൂ യേ ഡോലേ ഹാലേ ഹാലേ ക്യൂ യേ ഡോലേ ജാനോ നാ ദിൽ കീ ജോ ബാതേ ഹൈ ബാതേ ജോ ദിൽ കീ ഹൈ ദിൽ മേ ജോ രഖനാ പിയാ. സൂപ്പർ മതി 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 മതി. ശ്രുതി കറക്റ്റ് ആയിട്ട് ചേർന്നു. ഹിന്ദി പാടുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ സംശയം, ഹിന്ദി നടന്മാരെയാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹിന്ദി നടന്മാരിൽ ആരുമായിട്ടോ ചെറിയ ഒരു പ്രണയമുണ്ടോ എന്നൊരു സംശയം. അയ്യോ
ഞാനിടുന്നല്ലോ, ഞാനിങ്ങനെ കേട്ടത് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പോലും കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഹിന്ദിയിലെ ഏതെങ്കിലും. ആമിർ ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. ബോളിവുഡ് പക്ഷേ കല്യാണം കഴിച്ചല്ലേ, എല്ലാരും കല്യാണം കഴിച്ചല്ലേ. അപ്പൊ പിന്നെ ആ ഭാര്യ കളഞ്ഞിട്ട് പിന്നെ അവിടെ കേറാൻ പറ്റുമോ ആ സ്ഥാനത്ത്? എനിക്കൊരു ആരാധനയേ ഉള്ളൂ, പ്രണയം ആരാധന എന്ന്. അല്ല എന്നാലും ഞാൻ ചോദിക്കുന്ന ആരാണ് ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്ന പയ്യൻ ആരാണ്? ഓ അതാണോ പുള്ളിയുടെ പേര്? അതാണോ പുള്ളി വല്ല സംഗീതം? അല്ല അല്ല. അപ്പോ എല്ലാവർക്കും മനസ്സിലായി. എന്നെ പൂട്ടല്ലേ ചേട്ടാ പ്ലീസ്. ഇല്ലല്ലേ, ഞാൻ ചോദിച്ചത് സത്യസന്ധമായിട്ട്. അല്ല ഞാൻ സിജ റോസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ആരും റോസ്റ്റ് ചെയ്യാറില്ല. സിജ റോസിനെ ഞാൻ ഒരിക്കലും റോസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. ആ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഫോൺ എന്ത് ചെയ്യാം, ഞാൻ ആ മാളവികയെ വിളിച്ചെന്ന് ചോദിച്ചാൽ എന്താ? ഓ അപ്പം വളരെ സീക്രട്ടി ആണല്ലേ. എന്തായാലും ഞാൻ ഈ എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പിടിച്ചിരിക്കും, ഉറപ്പാണ്, 100%. അപ്പൊ മഞ്ജിമയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സോ കൺഗ്രാജുലേഷൻസ് മഞ്ജിമ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഇത് ശ്രദ്ധിക്കൂ. തെങ്കാശി പട്ടണം എന്ന ഈ സിനിമയിൽ ഫൈറ്റ് മാസ്റ്റർ, അതായത് സംഘട്ടന സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ഫൈറ്റ് മാസ്റ്റർ എന്ന് പറയും. ഈ ഫൈറ്റ് മാസ്റ്റർ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താണ് പേടിയാണ്. കാരണം മോഹൻലാലൊക്കെ എപ്പോഴും ഫൈറ്റ് മാസ്റ്ററെ കാല് തൊട്ട് തൊഴുതിട്ട് ഞാനിങ്ങനെ ഫൈറ്റിന് തുടങ്ങാൻ കയറുന്ന കണ്ടിട്ടുള്ളൂ. കാരണം ഇറ്റ്സ് എ റിസ്കി ജോബ്. കാരണം ഫൈറ്റിനിടയിൽ എന്തും സംഭവിക്കാം. അതിലേറ്റവും കൂടുതൽ എന്താണ് ധൈര്യപൂർവ്വം മുമ്പോട്ട് വരുന്നത് ഒറ്റയാളേ ഉള്ളൂ ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച്, ശ്രീ മോഹൻലാൽ. അദ്ദേഹം ഡൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇടാറില്ല. ഏറ്റവും വലിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് റോപ്പ് കെട്ടിയിട്ട് താഴോട്ട് ചാടാൻ പറഞ്ഞാൽ അവിടെ അടിക്കാൻ പറഞ്ഞാൽ അത് ആ പുലിമുരുകൻ നോക്കി അറിയാമല്ലോ. എത്രയോ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്, എത്രയോ പരിക്കുകൾ. പണ്ടത്തെ സിനിമയിലൊക്കെ അദ്ദേഹം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ആ ബുള്ളറ്റ് അത് ഇങ്ങനെ ഒരൊറ്റ കൈകൊണ്ട് ബൈക്ക് പൊക്കിയിട്ട് വലിച്ചെറിഞ്ഞിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പറയൂ. അതുപോലെ പറഞ്ഞ പോലെ ഒരു സിനിമയില് ലാലേട്ടന്റെ കൈ ഇപ്പൊ റീസെന്റ്ലി കൈക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ആരോടും പറഞ്ഞില്ല. എന്നാലും ആ ഒരു സമയത്ത് ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡെഡിക്കേഷൻ ആണ്. ഭയങ്കര ഡെഡിക്കേഷൻ. നമുക്കൊന്നും ഉദ്ദേശിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ വളരെ അടുത്ത സുഹൃത്തായ ഉണ്ട്, എനിക്ക് 24 മണിക്കൂറും എപ്പോൾ വേണേലും അദ്ദേഹത്തിനെ വിളിക്കാം. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പല സീനിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ആൻഡ് റിയാലിറ്റി ഓഫ് ദ ഫൈറ്റ് ഈസ് സൂപ്പർ, പറയാതിരിക്കാൻ പറ്റില്ല. എനിഹൗ, തെങ്കാശി പട്ടണം എന്ന ഈ സിനിമയിൽ ഫൈറ്റ് മാസ്റ്റർ സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? എ മലേഷ്യ ഭാസ്കർ, ബി ത്യാഗരാജൻ, സി മാഫിയ ശശി. 20 seconds. ഏറ്റവും സീനിയർ മോസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ ആണ് മലേഷ്യ ഭാസ്കർ, ത്യാഗരാജൻ മാസ്റ്റർ, മാഫിയ ശശി. ത്യാഗരാജൻ. യെസ് ത്യാഗരാജൻ മാസ്റ്ററിനെ എടുത്തിട്ട് പൂട്ടി. അത് സിജോ, ഞങ്ങൾ ഇവിടെ ലോക്ക് ഇല്ല, എടുത്തിട്ട് പൂട്ടുകയാണ്. സിജോ ഇവിടെ ആദ്യം വന്ന പറഞ്ഞില്ലേ ഇത് ഈ ഫ്രെയിം ഒന്ന് കറക്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ ഞാൻ വിചാരിച്ചു കുതിരോട്ടമ്പപ്പച്ചേരന്റെ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് പറയാറുണ്ടോ ഇപ്പൊ ശരിയാക്കി തരാമെന്ന്? എന്നാ ഒന്നും ശരിയാക്കത്തൂല്ല. സോ ത്യാഗരാജൻ മാഷിനെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. പൂട്ടിയത് കറക്റ്റ് പൂട്ടായിരുന്നു,
അദ്ദേഹം ഈസ് എ സീനിയർ മോസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജൻ മാസ്റ്റർ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. അടുത്ത നാലാമത്തെ ചോദ്യം നമ്മുടെ അനൂപ് പാട്ടുപാടി കേൾപ്പിക്കും. ഒന്ന് കേട്ടോളൂ. നല്ലൊരു പാട്ടാണ്. ഈ ഗാനത്തിന്റെ നൃത്ത സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ കൂൾ ജയന്ത്, ബി പ്രസന്ന മാസ്റ്റർ, സി കുമാർ. 20 seconds. പാർവതി, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആ പേരിൽ ഒരു തണുപ്പുണ്ട്. മനസ്സിലായി. കൂൾ കൂൾ ജയന്ത്. ഓ സിജു, ഉമ്പടി. പക്ഷെ തെറ്റുത്തരവാണ്. ഞാൻ പൂട്ടി, ഞാൻ എടുത്തിട്ട് പൂട്ടി, പക്ഷെ ഉത്തരം തെറ്റാണ്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ശരിയായി കൊടുത്തല്ല കൊച്ചിന്. അയ്യോ, പ്രസന്ന മാസ്റ്റർ അല്ലേ? പിന്നെ ആണല്ലോ, 100% പ്രസന്ന മാസ്റ്റർ. കൈയടിച്ചോണ്ടൊന്നും കാര്യമില്ല, കണ്ണുരുട്ടിയോണ്ടും കാര്യമില്ല. ഇപ്പൊ ശരിയാക്കി തരാന്ന് തുടക്കം തൊട്ട് പറയാ, എന്നിട്ട് ശരിയാക്കി തന്നേ. കണ്ടില്ലേ, അവസാനം കൊണ്ട് കുട ഉടച്ചു. ഒരു സിംഹമലയും കാട്ടില് ആർക്കും അറിഞ്ഞൂടാത്ത ഈ പാട്ട്. ഇതിനകത്ത് ഇതിന്റെ നൃത്ത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാരും പറയും കൂൾ ജയന്ത് ആണ് അല്ലേ? അയ്യോ, ശരിയായിരുന്നു ചേച്ചി, ശരിയായിരുന്നു. താങ്ക് യു സോ മച്ച്. കാരണം എന്താണ്, പാർവതിയെ ഈ നാല് ചോദ്യത്തിനും രക്ഷിച്ചത് സിജയാണ്. സിജയ്ക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഉദ്ദേശിച്ചില്ല. എങ്കിലും ഒരു ചോദ്യത്തിന് സിജ തെറ്റിപ്പോയി, കാരണം ആ കുസൃതി ചോദ്യത്തിന്. സത്യം, അതുപോലെ ചോദ്യങ്ങൾ എപ്പോഴും എനിക്ക് കഷ്ടമാണ്, പാടാണ്. സാരമില്ല, എന്തായാലും യുവർ പ്രസൻസ് വാസ് ഗ്രേറ്റ്. കാരണം ഇത്രയും സിനിമയിലൊക്കെ തിരക്കുള്ള ഒരു വ്യക്തി ഈ നമ്മളുടെ പറയാം നേടാം എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഷോയിൽ കുറച്ച് സമയം വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ, എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചതിന് വളരെ സന്തോഷം. ഞാൻ കാരണം ഒരു ഹെൽപ്പ് ആയല്ലോ പാർവതിക്ക്, അത് തന്നെ വലിയ സന്തോഷം. പിന്നെ പാർവതി, ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് മുമ്പോട്ട് കളിക്കുക. ഓക്കെ, അപ്പൊ സ്റ്റേ സേഫ്. ഓക്കെ, എല്ലാരും ചേട്ടാ സേഫ് ആണെന്ന് വിചാരിക്കുന്നു ഈ ഒരു കോവിഡ് സിറ്റുവേഷനില്. പോകുന്നു സിജ, നമുക്ക് എല്ലാം എല്ലാം വിശ്വാസമല്ലേ, ദൈവം രക്ഷിക്കും എല്ലാരെയും. അതെ 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 അതെ, ദൈവം എല്ലാം ശരിയാക്കട്ടെ. അടുത്ത വർഷം നമുക്ക് നേരിട്ട് ഇതുപോലത്തെ പ്രോഗ്രാംസ് എല്ലാം നേരിട്ട് കാണാം, എല്ലാവരും പരിചയപ്പെടാം. അപ്പൊ എന്തായാലും ഞാൻ വിളിക്കും കേട്ടോ, കാരണം ഞാൻ മാളവിയെ വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, മറക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി അവിടെ ഇരിക്കുന്ന എല്ലാരും പോണം, ഒറ്റയ്ക്കിരിക്കണം. അവിടെ ഇരിക്കുന്ന ആ കുട്ടി, അവിടെ ഇരിക്കുന്ന അമ്മ, എല്ലാവർക്കും ടാറ്റ. സോ അടുത്ത കടമ്പ എന്ന് പറയുന്ന രാജമാണിക്യം. ഒരു ചോദ്യം, ഒരുത്തരം, 10 seconds. ഇതിനുത്തരം പറയുമ്പോൾ താങ്കൾക്ക് കൈ നിറയെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒട്ടനെ എത്തും. ഓക്കെ, സോ രാജമാണിക്യം. ചോദ്യം: തെങ്കാശി പട്ടണം എന്ന സിനിമയുടെ എഡിറ്റർ ആരാണ്?
Who is the editor of the film Thengashi Pattanam? 10 seconds, the time starts now. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. രക്ഷയില്ല പാർവതി. ഇതിന്റെ ശരി ഉത്തരം ഹരിഹരപുത്രൻ. എൻ്റെ വളരെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഹരിഹരപുത്രൻ. ഞങ്ങൾ മദ്രാസിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ മുരളി നാഗവള്ളി, ഞാൻ, ഹരിഹരപുത്രൻ, നമ്മുടെ അപ്പി രാധാകൃഷ്ണൻ, മേനക സുരേഷ്, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ, ഞങ്ങളൊരു കൂട്ടായ കുടുംബം പോലെ ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് വടപഴനിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരമായിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞു വന്ന് ഞങ്ങളവിടെ കൂടാറുണ്ട്. അപ്പം ശരി ഉത്തരം ഹരിഹരപുത്രൻ. എന്തായാലും വിഷമിക്കേണ്ട, പാർവതിയുടെ അക്കൗണ്ടിൽ 5000 രൂപ സമ്മാനമായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാർവതിയെ കാണാനും പാർവതിയോടൊപ്പം കുറച്ച് 2 ദിവസം 1.5 മണിക്കൂർ സംസാരിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നല്ലത് വരുത്തട്ടെ. അതെ, എനിക്ക് സാറിനെ ഇങ്ങനെ നേരിട്ട് കാണാനും ഇങ്ങനെ വർത്തമാനം പറയാനും പറ്റി, ഇത്രയും നേരം ചെലവഴിക്കാൻ പറ്റി, അതുതന്നെ ഒരു വലിയ കാര്യമാണ് സാർ. താങ്ക് യു. അപ്പം അമ്മയുടെ കൂടെ, അതെ, 2 പാട്ടാണെങ്കിലും പാടാൻ പറ്റി, അതൊരു വലിയ കാര്യമാണ് സാർ. നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ എന്താ, ഹയർ സ്റ്റഡീസിന് പോകുന്നു, ജോലിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നാക്കിൽ എന്താണ് ദേവീ കടാക്ഷം ഉണ്ടാകട്ടെ, നല്ലൊരു വരനെ ഉടനെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം. നമ്മുടെ ഈ എപ്പിസോഡ്, മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നാളെ രാത്രി 8 മണിക്ക് കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ഗുഡ് ഡ്രീംസ്, ഗുഡ് ലക്ക്, സ്റ്റേ സേഫ്.